അതിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ ചർച്ചകളിലൊക്കെ നടന്നു വരുന്നത്, സ്വർഗസ്നേഹയുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണം, തിരിഷ്ട സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണം. ഈ പ്രാർത്ഥനയ്ക്ക് പറയുന്ന പേരെന്താ? കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. അപ്പൊ ഇതിനകത്ത് എന്താ അതിന്റെ ക്വസ്റ്റ്യൻ എന്താ? അതായത് ഈ തിരു ഇഷ്ട സ്വർഗത്തെ പോലെ ആവണം. ആ തിരു ഇഷ്ടം, ആ സ്വർഗത്തിന്റെ ഇഷ്ടം എന്തുവാണ്? ഓക്കെ, അപ്പൊ അതായത് ആ പ്രാർത്ഥനയിൽ പറയുന്ന സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം ഭൂമിയിലാകണം എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു തമാശ പറയട്ടെ, സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം നമുക്ക് തന്നെ അറിയാം, പിതാവിനോട് ചോദിച്ചാൽ അറിയാം. അത് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു ചെറിയൊരു മർമ്മം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഈ സ്വർഗം എവിടെയെന്നറിയോ? എവിടെ? അങ്ങ് മേലെ എവിടെയോ ആണെന്നല്ലേ? പലതരത്തിലുള്ള മരങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ കണ്ടുവരും. വെള്ള ഡ്രസ്സാണ് അവിടെ എല്ലാവർക്കും, മരിച്ചവരെല്ലാം ഉയർത്തുന്നത് അവിടെ. വയസ്സായ ആൾക്കാര് നല്ല യങ്ങായിട്ട് ആൾക്കാർ, വയസ്സായിട്ട് എല്ലാരും ഒരേ ഏജിൽ നിൽക്കും. വെളുത്തിട്ട് കറുപ്പൊന്നുണ്ട്, എല്ലാരും വെളുത്തിട്ട് പാലൊഴുകുന്ന നദിയൊക്കെ. ഇതൊക്കെയാണ് സ്വർഗത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ്. ഇതെവിടെയോ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അതുപോലെ ഭൂമിയിലാകണം. അത് ഇവിടെയും ഫുൾ വെള്ളമയം ആണോന്ന് കറുപ്പ് പാടില്ല. ഓക്കെ, അപ്പൊ ഈ സ്വർഗം എന്ന് പറയുന്ന ആ ആശയത്തെ ശരിക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറും. ഓക്കെ, ഞാൻ സ്വർഗം എന്ന് പറയുന്ന ആശയം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് യൂട്യൂബിൽ ഇട്ടപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴത്തേക്ക് വലിയ വിമർശനങ്ങളുണ്ടായി. അപ്പൊ അത് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കാം അല്ലെ, ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പിതാവാം ദൈവം എന്ന് വിളിക്കുന്ന ആ വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിയെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, മറ്റെല്ലാ മതങ്ങളും പറയുന്നത് സർവവ്യാപി എന്ന്. എന്താ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എല്ലാ സ്ഥലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്നാണ് അർത്ഥം. അപ്പം ഇവിടെ എന്തുണ്ട്? ഇവിടെയും ദൈവമുണ്ട് അല്ലേ, എല്ലാ സ്ഥലങ്ങളും. ഞാൻ ഇങ്ങനെ കൈവീശം, ഇവിടെ ഉണ്ട്, ഈ ചെടികളിലുണ്ട്, ഈ മരങ്ങളിലുണ്ട്, ഇവിടെയുള്ള എല്ലാം. അതായത് അവൻ്റെ പാട്ടുകാരൻ പറഞ്ഞില്ലേ, തൂണിലും തുരുമ്പിലും ഈശ്വരൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, നമ്മൾ കാണുന്നതും കാണപ്പെടാത്തതുമായിട്ടുള്ള എല്ലാ മണ്ഡലത്തിനകത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവചൈതന്യമാണ് ആര്? ഈശ്വരൻ, ദൈവം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന് നിന്നെ പോലെ എന്തില്ല? ഒരു രൂപമില്ല. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ നമുക്ക് മൈൻഡ് കൊണ്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ? കാരണം ഈ പ്രപഞ്ചം അത്രയ്ക്ക് വലുതാണ്. ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കും ഡൈജസ്റ്റ് ആകുന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്ലേസാണ് സ്വർഗം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, ആ സ്വർഗം എന്ന് പറയുന്നത് മറ്റെവിടെയോ അല്ല, ഇതിൻ്റെ ഞാനെന്ന് പറയുന്ന വ്യക്തിക്കകത്താണ് ഈ സ്വർഗത്തിൻ്റെ അസ്തിത്വം. അപ്പൊ സർവപ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജീവന്റെ അല്ലെങ്കിൽ ആ ജീവചൈതന്യത്തിന്റെ ആ ഈശ്വരന്റെ ഒരംശം എവിടെയുണ്ട്? എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഓക്സിജന്റെ ഒരു അംശം എവിടെയുണ്ട്? എന്നിലുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജീവചൈതന്യമായ ഈശ്വരന്റെ ഒരു അംശവും ആരിലുണ്ട്? എന്നിലുണ്ട്. അതാണ് എന്റെ ആത്മാവെന്ന് പറയുന്നത്. അപ്പൊ എന്റെ ആത്മാവ് ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിലായിരിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ദൈവത്തിന്റെ അംശം പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം. പക്ഷെ ഞാനും മിച്ചുമൊക്കെ ഇപ്പം നിറവേറ്റപ്പെടുന്നത് എന്താണെന്നറിയാമോ? ജനിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മ പറഞ്ഞുതരും, അപ്പം പറഞ്ഞുതരും, ബന്ധുവിധ മിത്രാദികൾ പറഞ്ഞുതരും, മതം പറഞ്ഞുതരും, സമൂഹം പറഞ്ഞുതരും. ഇങ്ങനെ നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ആശയങ്ങളാണ് നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ആ ആശയങ്ങളിൽ നിന്നാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറി എൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവാംശത്തെ മനസ്സിലാക്കി ആ ദൈവാംശം പറയുന്നതനുസരിച്ച് ജീവിക്കാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോൾ
ആ പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് അർത്ഥം ഏത് പ്രാർത്ഥന? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറപ്പെടുന്ന ഒരു ഭൂമിയായിട്ട് എന്നിലൂടെ ഭൂമി മാറും. അങ്ങനെ ഓരോ മനുഷ്യരും ഉള്ളിൽ ദൈവം വെച്ച സ്പിരിറ്റിലൂടെ ദൈവാംശത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവാംശം പറയുന്ന രീതിയിൽ നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോൾ, ആരൊക്കെ? ഓരോ വ്യക്തികളും ശ്രമിക്കുമ്പോൾ സ്വർഗത്തിലെ ഇഷ്ടം ഭൂമി കംപ്ലീറ്റ് ആവും. അപ്പം ആരാ ശ്രമിക്കേണ്ടത്? നമ്മൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരാംശത്തെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് സജ്ജമാകണം. ചിലപ്പോൾ അമ്മ പറയും, എടാ അങ്ങോട്ട് നോക്കരുത്. അത് ആര് പറഞ്ഞതാണ്? അമ്മ പറഞ്ഞതാണ്. അപ്പോൾ ഉള്ളിലിരുന്ന ഈശ്വരൻ ചിലപ്പോൾ പറയും, എടാ അങ്ങോട്ട് നോക്കടാ. അപ്പം അമ്മ പറഞ്ഞതിന് വിരോധമായി ആരിപ്പോൾ സംസാരിക്കുക? ഈശ്വരൻ ഉള്ളിലിരുന്ന് ഉള്ളിൽ വെച്ചിരിക്കുന്ന ഈശ്വരൻ സംസാരിക്കുക. അമ്മ അങ്ങോട്ട് നോക്കട്ട എന്ന് പറയാൻ കാരണം അമ്മയെ ആര് പഠിപ്പിച്ച? ഈ സമൂഹം പഠിപ്പിച്ചത് അങ്ങോട്ട് നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അമ്മ അങ്ങനെ പറയുന്നു. അമ്മ അത് നല്ലതെന്ന് പറഞ്ഞ് അമ്മ അങ്ങനെ പറയുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ ചിലപ്പോൾ ആ പറയുന്ന കാര്യത്തെ മാറ്റിയിട്ട് മറ്റൊരു കാര്യം പറയാനായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രേരണ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചെയ്യേണ്ടത്. അതുപോലെ ഈ സമൂഹം തിന്മയെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. പക്ഷെ നമ്മുടെ ഉള്ളിലിരുന്ന ഈശ്വരൻ നമ്മുടെ അടുത്ത് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഭൂമി സ്വർഗമായിട്ട് അത് എത്രത്തോളം ആൾക്കാർക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റും, ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത് മറ്റൊരു തലത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ ബുദ്ധിയുടെയോ നമ്മുടെ ചിന്തയുടെയോ നമ്മുടെ ഇൻ്റലക്ച്വൽ സിസ്റ്റത്തിലോ നിന്ന് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. ഇത് ശരിക്കും ഒരു സ്പിരിറ്റ് തലത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന സമയത്ത് മാത്രമേ ഇതിനെ ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു കോമൺ മാൻ ഇത് കാണുന്ന ഒരു സാധാരണ ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യന് ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ ഇപ്പൊ പറഞ്ഞത് എനിക്കൊരു എക്സാമ്പിൾ വേണം. ഇപ്പൊ സമൂഹം നമ്മളെ എതിർക്കുന്നതും ഉള്ളിലിരിക്കുന്ന ദൈവാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നതും അങ്ങനെയുള്ളൊരു എക്സാമ്പിൾ ഒന്നല്ല, ഒരുപാട് എക്സാമ്പിൾ നമുക്ക് ബൈബിളിൽ നിന്ന് പറയാം. അതാകുമ്പോഴത്തേക്ക് കുറച്ച് ആധികാരികത ഉണ്ടാവും. ഇപ്പൊ ജീസസ് ക്രൈസ്റ്റിന്റെ സമയത്ത് ജീസസ് ക്രൈസ്റ്റ് അന്ന് സമൂഹം, അതായത് യഹൂദ മതത്തിനകത്തുള്ള സമൂഹം പറഞ്ഞിരുന്നത് കുഷ്ഠരോഗിയെ തൊടാൻ പാടില്ല, കുഷ്ഠരോഗിയുടെ വീട്ടിൽ പോകാൻ പാടില്ല. ഇത് അന്നുള്ള ഒരു നിയമമായിരുന്നു. ആരുടെ നിയമം? യഹൂദന്റെ ലിഖിതങ്ങളിലുള്ള ന്യായപ്രമാണത്തിനകത്ത് തിരുവെഴുത്തുകളിലുള്ള ഒരു നിയമമായിരുന്നു, കുഷ്ഠരോഗിയെ തൊടാൻ പാടില്ല, കുഷ്ഠരോഗിയുടെ വീട്ടിൽ പോകാൻ പാടില്ല, കുഷ്ഠരോഗിയെ തൊട്ട് കഴിഞ്ഞാൽ അവൻ എത്രയോ ദിവസം അശുദ്ധനായിട്ടിരിക്കണം, പിന്നെ ആൾക്കാരുടെ ഇടയിൽ വരാൻ പാടില്ല. പക്ഷേ യേശു കുഷ്ഠരോഗിയുടെ വീട്ടിൽ പോയി, കുഷ്ഠരോഗിയെ തൊട്ടു. എന്തുകൊണ്ടാണ്? ഉള്ളിലിരുന്ന് ദൈവ സംസ്കാരം അല്ലെങ്കിൽ ഉള്ളിലുള്ള ഈശ്വര ഭാവം ജീസസിനോട് എന്ത് പറഞ്ഞു? നിനക്ക് കുഷ്ഠരോഗിയെ തൊടുന്നതിൽ കുഴപ്പമില്ല, നീ തൊട്ടോ. നീ കുഷ്ഠരോഗിയുടെ വീട്ടിൽ പോകുന്നതിന് കുഴപ്പമില്ല, നീ പൊക്കോ. അങ്ങനെ ഉള്ളിലിരുന്ന ഈശ്വരഭാവം സംസാരിച്ചതനുസരിച്ച് ജീസസ് പ്രതികരിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? ആ കുഷ്ഠരോഗിയുടെ കുഷ്ഠം മാറി. പക്ഷെ കുഷ്ഠരോഗിയുടെ വീട്ടിൽ പോകാതെ കുഷ്ഠരോഗിയെ തൊടാതെ സമൂഹം വിലക്കിയാൽ ആ കുഷ്ഠം അങ്ങനെ തന്നെ ഇരിക്കും, അത് സമൂഹത്തിന്. പക്ഷെ അതിന് എഗൻസ്റ്റായിട്ട് ഉള്ളിൽ നിന്നൊരു പ്രേരണ കിട്ടിയിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ പ്രശ്നത്തെ പോലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒറ്റപോലെ എക്സാമ്പിൾ ജീസസിൻ്റെ ലൈഫിനകത്തുണ്ട്. അന്ന് ശബത്തിനകത്ത് ആചരിക്കേണ്ട ഒരുപാട് നിയമാവലികളുണ്ട്. ശബത്തിനകത്ത് ചെയ്യാൻ പാടില്ലാത്തതും ശബത്തിനകത്ത് ചെയ്യാവുന്നതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. യേശു കർത്താവിൻ്റെ ലൈഫിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ശബത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങൾ യേശു തൻ്റെ ജീവിതത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മതത്തിൻ്റെ പ്രമുഖരെല്ലാം യേശുവിൻ്റെ പേര് വിരൽ ചൂണ്ടി യേശുവിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ യേശുവിൻ്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നീണ്ട നിര തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ആധികാരികതയോട് കൂടെ നമുക്ക് പറയാൻ പറ്റുന്നതല്ല. വ്യഭിചാരം ചെയ്താൽ കല്ലെറിഞ്ഞു കൊല്ലണം, ധാരണ നിയമം, യഹൂദൻ്റെ നിയമം. അങ്ങനെ ചെയ്യും അവർ. അങ്ങനെ വ്യഭിചാരത്തിൽ തെളിവോടുകൂടെ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ഒരു വലിയൊരു സമൂഹം കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് കരങ്ങളിൽ വലിയ കല്ലുകളുമായിട്ട് ഇങ്ങനെ സ്ത്രീയെ കൊണ്ടുവന്ന് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിരിക്കുക. ജീസസും ആ മതത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. അപ്പോൾ സമൂഹം പറയുന്നത് തന്നെ ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം, ഇവൾ തെറ്റ് ചെയ്തു, ജീസസ് കല്ലെറിയാൻ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞു? ജീസസ് ആ സിറ്റുവേഷനെ കൈകാര്യം ചെയ്തത് മറ്റൊരു രീതിയിലാണ്. ഉള്ളിലിരുന്ന ദൈവാത്മാവ് പറഞ്ഞതനുസരിച്ചിട്ടുള്ള ചില ജ്ഞാനങ്ങൾ, ചില ദൈവിക കാര്യങ്ങൾ, മൂല്യങ്ങൾ പറഞ്ഞപ്പോൾ ആ കല്ലെറിയാൻ വന്ന ആൾക്കാർ പോലും കല്ലിട്ടിട്ട്. അപ്പോൾ ഈ ജീസസ് ആ സ്ത്രീയെ ഒറ്റക്കല്ലെറിഞ്ഞ ഇല്ല, ജീസസ് ആ സ്ത്രീയെ വെറുതെ വിട്ടു. അപ്പോൾ സമൂഹം ഇങ്ങനെ നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്,
അങ്ങനെ ചെയ് എന്നൊക്കെ പറഞ്ഞ് നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ദൈവികമായ കാര്യങ്ങളല്ല. അത് അവർക്ക് ഈ ലോകത്തിൽ നിന്ന് കിട്ടിയ ആശയങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് മതം പറയുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഇന്ന് ദൈവവുമായിട്ട് ചേർത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് മതം പറയുന്ന ഒരു കാര്യവും ദൈവികമല്ല. അത് അവരുണ്ടാക്കിയെടുത്ത കൺസെപ്റ്റുകളാണ്. പക്ഷെ ഉള്ളിൽ ദൈവം വച്ചിരിക്കുന്ന ആ ഒരു ജ്ഞാനത്തിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ അത് പലതും നമുക്ക് സമൂഹം പറയുന്ന മതം പറയുന്ന കാര്യങ്ങളുടെ എന്തായിരിക്കും അതിനെതിരെ പ്രവർത്തിക്കുന്ന രീതിയിലാവും. പക്ഷെ അതാണ് കേട്ടോ. ഇവിടെ കിട്ടിയോ? അപ്പൊ എക്സാമ്പിൾ കിട്ടിയോ? ഇനി ഇതിൽ വലിയ എക്സാമ്പിൾ വേണം. ഓക്കെ, അപ്പോ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണും അല്ലേ? കാണണം, കണ്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെ ഇനി എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിൽ കൂടുതൽ സിമ്പിളായിട്ട് പറയാൻ നമുക്ക് കൊണ്ട് പറ്റത്തില്ല അല്ലേ? വെച്ചിട്ട് മനസ്സിലായോ? വെച്ചിട്ട് മനസ്സിലായെങ്കിൽ അവർക്ക് മനസ്സിലാവണം അല്ലേ? അതെ അതെ.